കിഷ്കിൻ്റെ കാണാം. ഡയറക്ടർ ബൈ ഡിഞ്ജിത് അയ്യത്താൻ. ഇതൊരു സ്ലോ ബേണർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് വിത്ത് എ ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് മെനി ലെയേഴ്സ് ഓഫ് ഹ്യൂമൺ ഇമോഷൻ. ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ ഷോർട്സും കുറേ കുരങ്ങന്മാരും. പക്ഷേ ഫിലിം കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ കുരങ്ങന്മാർ ഈ ഫിലിമിൻ്റെ അത് എന്തോരം ഇമ്പോർട്ടൻസ് ആണ് പ്ലേ ചെയ്യുന്നതെന്ന്. കിഷ്കിൻ്റെ കാലത്തിൻ്റെ സ്റ്റോറിയിൽ മാക്സിമം സ്പോയിലേഴ്സ് ഇല്ലാണ്ട് പറഞ്ഞതാണ് മങ്കി ഇൻഹബിറ്റഡ് റിസർവ്ഡ് ഫോറസ്റ്റ്. അവിടെ ഒരു വീട്, ആ വീട്ടിൽ താമസിക്കുന്ന അപ്പുപിള്ള, മകൻ അജയ് ചന്ദ്രൻ പ്ലേഡ് ബൈ വിജയരാഘവൻ ആൻഡ് ആസിഫ് അലി റെസ്പെക്റ്റീവ്ലി, അതിൽ ന്യൂലി വെഡ് ആയിട്ട് വരുന്ന ആസിഫ് അലിയുടെ ഭാര്യയായിട്ട് വരുന്നത് അപർണ ബാലമുരളി. അങ്ങനെ അവിടെ കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് സംഭവിക്കുകയും അപർണ ബാലമുരളി ഈ ഇൻസിഡൻസ് അൺകവർ ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൽ നിന്നും തുടർന്നുണ്ടാകുന്ന ഒരു റെവലേഷനുമാണ് ഈ ഫിലിമിൻ്റെ ഒരു ബേസിക് പ്ലോട്ട്. ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, സ്റ്റോറി, ഡയലോഗ് എല്ലാം ചെയ്തിരിക്കുന്നത് ബാഹുബലി രമേശ്. ഓൾസോ ദി സിനിമാറ്റോഗ്രാഫി. ഇതിൻ്റെ ഈ മൂവിയുടെ ഒരു മൂഡിനനുസരിച്ചുള്ള ബീജം തന്നെയാണ് മുജീബ് മജീദും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ആ ഒരു സീനിനോട് ചേർന്ന് പോകുന്ന രീതിയിലാണ് മുജീബ് മജീദ് ബീജം ചെയ്തിരിക്കുന്നത്. പിന്നെ സൂരജ് ഇയസിൻ്റെ എഡിറ്റിംഗ്, എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും ജംപ് കട്ട്സ് ഇല്ലാണ്ട് നല്ലൊരു ഫ്ലോയിലാണ് ആ ഒരു പടത്തിൻ്റെ ആ ഒരു മൂഡ് ബ്രേക്ക് ചെയ്യാനുള്ള രീതിയിലാണ് ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് സൂരജ് ഇയസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഡയറക്ടറായ ഡിഞ്ജിത് അയ്യത്താനെയും എടുത്തു പറയണം. കാരണം ഇതിൽ ആ ക്യാരക്ടേഴ്സ്, ആ ഒരു മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിലാണ് പുള്ളി കൊണ്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം സപ്പോർട്ടിംഗ് ക്യാരക്ടർ ആക്ടേഴ്സായ ജഗദീഷ് ആൻഡ് അശോകൻ, ഇവരൊക്കെ എടുത്തു പറയണം. കാരണം അവരൊക്കെ അവരുടെ ആ റോൾസ് നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഡിഞ്ജിത് അയ്യത്താൻ മാക്സിമം ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നിഷാന്ത്. നിഷാന്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ മലയാള ഫിലിമിൽ കാണുന്നത്. പുള്ളിയുടെ റോളാണെങ്കിൽ സൂപ്പർ റോളാണ്. ജഗദീഷ്, അശോകൻ നേരത്തെ പറഞ്ഞ പോലെ ദ ബ്രില്യൻറ്റ്. സോ ഒറ്റവൻ പറഞ്ഞാണെങ്കിൽ കിഷ്കിൻ്റെ കാരണം ഇസ് എ മസ്റ്റ് വാച്ച്, എ മസ്റ്റ് തിയേറ്റർ വാച്ച്. അത് പറയാൻ കാരണം അതിൻ്റെ ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസും അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ബീജമൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു ഫിലിം ആ ഫിലിമിൻ്റെ രീതിയിൽ എൻജോയ് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. സോ ടേക്ക് കെയർ.